ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് സിമ്പിളായിട്ടുള്ളൊരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് തയ്യാറാക്കാനായിട്ട് നമ്മൾ രണ്ട് നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള അതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ള ഈ ഒരു സ്നാക്ക് എങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു ശർക്കര, ഏകദേശം ഒരു ശർക്കരയോളം വലിപ്പം വരുന്ന ഞാൻ മറ്റേ വലിയ ശർക്കര കട്ട് ചെയ്തെടുത്താണ്. അത്രയും നമുക്ക് ആവശ്യമുള്ളൂ, രണ്ട് നേന്ത്രപ്പഴത്തിന് അത്രയും ശർക്കര ആവശ്യമുള്ളൂ. ഒന്ന് ഉരുക്കാനായിട്ട് വെക്കുകയാണ്. അത് ഉരുക്കി മാറ്റിയതിന് ശേഷം വേറൊരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂണോളം നെയ്യ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടാകുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച നേന്ത്രപ്പഴം ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതൊന്ന് നെയ്യിൽ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതൊരു നോസ്റ്റാൾജിക് സ്നാക്കാണ്. പണ്ട് കാലത്ത് നമ്മുടെ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരൊക്കെ ഉണ്ടാക്കിയിരുന്നതാണ്. പണ്ടുള്ളവരാണ് കൂടുതലായിട്ട് ഇതുപോലുള്ള നാടൻ ഐറ്റംസൊക്കെ വെച്ചിട്ട് കൂടുതലായിട്ട് സ്നാക്സ് ഉണ്ടാക്കുക. നമ്മുടെയൊക്കെ കാലമായപ്പോഴത്തേക്ക് എല്ലാം മാറി വന്നു, അതുപോലെ തന്നെ രോഗങ്ങളും വന്നു. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇതുപോലെയുള്ള സ്നാക്കുകളാണ് ഇപ്പോൾ കൂടുതലും എല്ലാവരും ഉണ്ടാക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ പഴമൊക്കെ വാടിയതിന് ശേഷം അതിലേക്ക് കുറച്ച് തേങ്ങ ചിരണ്ടിയത് ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങയും പഴവും കൂടെ ഒന്നും കൂടെ നെയ്യിൽ നന്നായിട്ട് വാട്ടിയെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്തൊക്കെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചേക്കുക. ഫ്ലെയിം കൂടി കരിഞ്ഞു പോകും, അല്ലെങ്കിൽ നന്നായിട്ട് അടിയിൽ കട്ട പിടിച്ച് കിടക്കും. ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുത്തത് ഒരല്പം ഏലക്കായ പൊടിച്ചതാണ്, ഏലക്കായപ്പൊടിയാണ്. ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറാനായിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ നല്ലതുപോലെ ചൂട് പോയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇത് അല്പമായിട്ട് ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. നമുക്കിതൊരു ബാറ്റർ ആക്കി എടുക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം. നമുക്കിതിൽ 1 കപ്പ് ഗോതമ്പ് പൊടി വരെ ചേർക്കാം. അതിൽ കൂടുതൽ ചേർക്കും 2 പഴം കറക്റ്റ് 1 കപ്പ് ഗോതമ്പ് പൊടിക്കുള്ള പാകമാണ്. അതുകൊണ്ട് തന്നെ ഞാനിത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഇതിലേക്ക് അല്പാൽപ്പം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലൊരു തിക്ക് ബാറ്ററാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ ബാറ്റർ റെഡി ആയി കഴിഞ്ഞു. ഇനി നമ്മളിത് ആവിയിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനൊരു പ്ലേറ്റ് വെച്ചിട്ടാണ്, നമ്മൾ ചോറൊക്കെ കഴിക്കുന്ന സാധാരണ പ്ലേറ്റിലത്, അതിലേക്ക് അതിൻ്റെ ഒരു കറക്റ്റ് അളവിന് ഞാനൊരു വാഴയില കട്ട് ചെയ്തെടുത്താണിത്. അതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഇനി നമുക്കിത് ഒരു ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ട് നന്നായി ആവി കയറ്റി വേവിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ വെച്ച് കൊടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 15 മിനിറ്റ് വരെ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്, നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇത്. അപ്പോൾ നമ്മൾ വാഴയിലയിൽ വേവിച്ചതുകൊണ്ട് തന്നെ ഒരു നല്ല മണമാണ് ഇതിന് വരുന്നത്. നമുക്ക് ഇലയൊന്ന് മാറ്റിക്കൊടുക്കാം. അപ്പോൾ ഇത് ശരിക്കും ഒരു കേക്ക് പോലെ വന്നിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്ത് കഴിക്കാം. അപ്പോൾ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിന് തയ്യാറാക്കുകയാണെങ്കിൽ കാലത്ത് തന്നെ ആവിയിൽ വേവിച്ച ഭക്ഷണം കഴിക്കുന്നത് വളരെ നല്ലതാണ്. ആവിയിൽ വേവിക്കുന്ന ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയിട്ടുണ്ടാവും. അത് മാത്രമല്ല, നമുക്ക് അന്നത്തെ ദിവസം മുഴുവൻ എനർജറ്റിക് ആയിട്ടൊന്ന് ആയിരിക്കാനായിട്ട് നല്ലതാണ് ആവിയിൽ വേവിച്ച ഭക്ഷണം. അതുകൊണ്ടാണ് പുട്ട്, ഇഡലി ഇതൊക്കെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റായി മാറിയത്, എല്ലാവർക്കും ഫേവറബിൾ ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റായി മാറിയത്. അപ്പം നിങ്ങൾ ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റും തയ്യാറാക്കി നോക്കുക. ചില ദിവസങ്ങളിലൊക്കെ വീട്ടിലുള്ളവർക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ സൂപ്പർ ടേസ്റ്റാണിത്, കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ ഫ്രണ്ട്സുമായിട്ട് ഫാമിലി ആയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു, ബൈ.